നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിന്റെ കൂടെ ഇരിക്കാനും വേണം ഒരു യോഗ്യത. ആ യോഗ്യത എന്താണ്? പഠനമോ പണമൊന്നും അല്ല കേട്ടോ. പിന്നെ ജാതി. പട്ടികജാതിക്കാരനാണെങ്കിൽ പിണറായി വിജയന്റെ അടുത്ത് പോലും പോകരുത് എന്നാണ് അനുഭവമുള്ളവർ പറയുന്നത്. എന്തായാലും അനുഭവമുള്ള ഒരാളുടെ ആ വീഡിയോ നമുക്കൊന്ന് കാണാം. യൂസഫ് അലി സാറിന് മുഖ്യമന്ത്രിയുടെ കൂടെ ഇരിക്കാം, ഇവിടുത്തെ എല്ലാ കച്ചവടക്കാർക്കും മുഖ്യമന്ത്രിയുടെ കൂടെ ഇരിക്കാം, പട്ടികജാതിക്കാരിയായ ധന്യാരാമന് മുഖ്യമന്ത്രിയുടെ കൂടെ ഇരിക്കാനുള്ള യോഗ്യതയില്ല എന്നാണ് പറഞ്ഞത്. അതെനിക്ക് എത്ര വേദന ഉണ്ടാക്കിയെന്ന് അറിയാമോ? ഞങ്ങൾ ആ ഒരു കള്ളത്തരം ചെയ്യുന്നില്ല, പണിയെടുത്താണ് ജീവിക്കുന്നത്. ഇല്ല, ഇവർ ഈ നാട്ടുകാരുടെ സ്ത്രീകളുടെ ഒക്കെ സദാചാരം, ഇവർ സിനിമാ നടികളുടെ എല്ലാവരും സർക്കാരുമായിട്ട് സഹകരിക്കുന്നത്, അവരുടെ സദാചാരം പരിശോധിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ കള്ള ഞങ്ങൾക്കൊക്കെ നേരെ 20 വിഷമുണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പെങ്ങളെ, നിങ്ങൾ തന്നെ വളർത്തി വലുതാക്കിയാണ്, ഞങ്ങൾ വളർത്തി വലുതാക്കിയൊന്നുമല്ല. അനുഭവിച്ചോളാം, പരാതിയായിട്ടൊന്നും ഞങ്ങളുടെ അടുത്തേക്ക് വന്നേക്കരുത്. എനിക്കൊക്കെ ഇത് കാണുമ്പോൾ എന്താ ചിരിയാണ് വരുന്നത്. ഇവിടെ ജാതിയുണ്ട് എന്ന് പറയുന്നവർ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് 1000 പ്രാവശ്യം വിളിച്ചു പറഞ്ഞതാണ് ഞാനൊക്കെ. അല്ലാതെ ഞങ്ങളെപ്പോലത്തെ ബി ജെ പി പ്രവർത്തകർക്കല്ല ഇവിടെ ജാതിയുള്ളത്. ഇവിടെ ജാതിയുള്ളത് സി പി എമ്മിനാണ്. ഈ പറയുന്ന തമ്പ്രാനൊക്കെയാണ്. തമ്പ്രാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പിണറായി വിജയൻ എന്ന് പറഞ്ഞ പൂണൂരിട്ട ബ്രാഹ്മണനാണ്. നിങ്ങൾക്കറിയോ, അവരുടെ അടുത്തൊക്കെ പോയിട്ട് പട്ടികജാതി ഒരാൾ പോയി നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ ശേ മോശമല്ലേ? പക്ഷെ പറ്റിയിരുന്നു കുറച്ച് കാലമൊക്കെ മുമ്പ്. അതായത് അച്ഛൻ തെങ്ങ് കയറി തേങ്ങ, ഛേ തേങ്ങയല്ലല്ലോ, കള്ള് കള്ള് ചെത്തിയിരുന്ന കാലത്ത്, ആ കാലത്തൊക്കെ വേണമെങ്കിൽ കുറച്ച് അടുത്തൊക്കെ ഇരിക്കാൻ നമുക്ക് പറ്റിയിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ കാലം മാറി. അയ്യോ, പിണറായി എന്ന് പറയുന്ന മനുഷ്യൻ തമ്പ്രാനായി അറിഞ്ഞില്ലേ? മാർഗത കൂടിയാണ്. എങ്ങനെ താഴ്ന്ന ജാതിന്ന് ഒറ്റ ചാട്ടത്തിന് ബ്രാഹ്മണനായി. ഇപ്പൊ പിന്നെ പട്ടികജാതി വർഗ്ഗക്കാരെ അടുപ്പിക്കാൻ പറ്റില്ല. ഈ മാർഗം കൂടിയ ആൾക്കാർക്ക്, അതേത് തന്നെ ആയിക്കോട്ടെ, അത് ജാതി മാറിയവരായിക്കോട്ടെ, മതം മാറിയവരായിക്കോട്ടെ, അവർക്കൊക്കെ പ്രത്യേകം ഒരു കഴിവാണ്. എന്താണ്, പഴയതൊക്കെ പെട്ടെന്ന് മറക്കു വരും, പകരം പുതിയൊരു മനുഷ്യന്മാരാവും. ആ മനുഷ്യന്മാരാകുമ്പോൾ ഇതുപോലത്തെ പട്ടികജാതി വർഗത്തിലെ ആൾക്കാരെ കാണുമ്പോൾ പുച്ഛമായിട്ടൊക്കെ തോന്നും. അത് സ്വാഭാവികമല്ല പെങ്ങളെ. നിങ്ങൾ വളർത്തിയെടുത്ത ഒരു നേതാവ് പട്ടികജാതി വർഗക്കാർ, തീയന്മാർ, ഇങ്ങനെ അവിടുന്ന് അങ്ങോട്ട് കീപോട്ട് പോണ ആൾക്കാർ മാത്രം വളർത്തി വലുതാക്കിയ ആളാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ. അല്ലാതെ ഇവിടുത്തെ നായന്മാരൊന്നുമല്ല, ഇവിടുത്തെ നമ്പൂരിമാരല്ല. എസ് എൻ ഡി പി മുതൽ അങ്ങോട്ട് താഴത്തോട്ട് പോകുന്ന ആളുകൾ മുഴുവൻ നിങ്ങൾ വളർത്തിയെടുത്ത നിങ്ങളുടെ മുത്താണ് പിണറായി. അതിൻ്റെ അവകാശം നിങ്ങൾക്ക് മാത്രമാണ്. ഞങ്ങൾക്കതിൽ യാതൊരു ഉത്തരവാദിത്വമില്ല. കാരണം ഞങ്ങൾക്കറിയാം എന്താണ് പിണറായി വിജയനെന്നും എന്താണ് കമ്മ്യൂണിസം എന്നും. ഈ കമ്മ്യൂണിസത്തിൻ്റെ അകത്തിരിക്കുമ്പോൾ കൊട്ടക്കുളത്തിലെ തവളകളല്ല പെങ്ങളെ, അവർക്ക് എന്താ സ്ഥിതി എന്ന് അറിയോ? ഈ തവളയ്ക്ക് ഈ കുളത്തിൻ്റെ വ്യാപ്തി എത്രയാണോ, ആ വ്യാപ്തിക്കനുസരിച്ച് മേലെ കാണുന്ന ആ പ്രദേശം മാത്രമാണ് ലോകം. അത് ഞങ്ങൾക്കറിയാം. ഇങ്ങനെ നിങ്ങൾ പൊട്ടക്കുളത്തിലെ തവളകളാണെന്നും നിങ്ങൾ കാണുന്ന ലോകം ആ വട്ടത്തിലുള്ള ലോകം മാത്രമാണെന്നും അതിലൊരു തമ്പ്ര ഈ പിണറായി വിജയനാണെന്നും. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല, ഞങ്ങൾ ലോകം കാണുന്നവരാണ്, ലോകരാഷ്ട്രങ്ങളുടെ കാര്യങ്ങൾ വീക്ഷിക്കുന്നവരാണ്. ഇന്ത്യക്ക് പുറത്തും ഇന്ത്യക്കകത്തും, പ്രത്യേകിച്ച് കേരള സംസ്ഥാനത്തിൻ്റെ പുറത്തോട്ടൊക്കെ ഞങ്ങൾ വീക്ഷിക്കുന്നവരാണ്. നിങ്ങൾ വീക്ഷിക്കാറില്ല. നിങ്ങൾ വീക്ഷിക്കുന്നത് അവിടുത്തെ ദളിതന്മാർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമാണ്. അത് നിങ്ങളെ ഹൈപ്പ് ചെയ്ത് കാണിച്ചുകൊണ്ട് പിണറായി വിജയനെ പോലെ, കുടിയേറി വിജയനെ പോലെ തമ്പ്രന്മാർക്ക് വോട്ട് ചെയ്യിപ്പിക്കും. അത് ഞങ്ങളെ കുറ്റമല്ല. അവിടെ ഒരാൾക്ക് ഒരു വിഷയമുണ്ടെങ്കിൽ അത് ദളിതന്റെ വിഷയമാക്കി മാറ്റി, അത് ദളിതൻ തന്നെയാണ്, അവനെ തല്ലിക്കൊന്നതാണ്, തല്ലിക്കൊന്നത് സവർണരാണ് എന്നൊക്കെ പറഞ്ഞ് ഈ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന നിങ്ങളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഈ കുളത്തിന് പുറത്തൊരു ലോകമുണ്ടെന്നും ഈ ലോകത്ത് പല തമ്പ്രാക്കന്മാരും പല രാജാക്കന്മാരും ഉണ്ടെന്ന് അറിയുന്ന അവൾക്ക് അത് ഏൽക്കില്ല. അതാണ് ഞങ്ങൾ പാർട്ടി ക്ലാസ് പോകാത്തതും നിങ്ങളൊക്കെ പാർട്ടി ക്ലാസ് പോകുന്നതും. വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കണ്ടാലറിയാം, പഴയ കാലത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു കല്യാണത്തിന് പോകുമ്പോൾ തമ്പ്രാന്മാരും നല്ല മേശയിലൊക്കെ വട്ടയിലൊക്കെ ഇട്ടിട്ട് മാന്യമായിട്ട് തിന്നുന്നതും അടിമകൾ താഴത്ത് നിരത്തിരുന്ന് തിന്നതും ഒരുപാട് ഫോട്ടോകളൊക്കെ ഉണ്ട്, എക്കേജിൻ്റെ ഒക്കെ ഉണ്ട് ഒരുപാട്. ഈ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? ഹൈന്ദവരായിട്ടുള്ള ജനങ്ങളെ വേർതിരിക്കാനുള്ള ഒരു സംഗതി മാത്രമാണ്. അതായത് ബ്രിട്ടീഷുകാർ പണ്ട് ഇവിടെ ഭരണം സുഖമാക്കാൻ വേണ്ടിയിട്ട്, എതിർപ്പുകൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജാതീയമായി കുത്തിവെച്ച് ആളുകളെ വേർതിരിച്ചപ്പോൾ അതേപടി അതേ നിലപാടെടുത്തുകൊണ്ട് ഇപ്പോഴും ഭരണം തുടരുന്നവരാണ് സി പി എമ്മുകാർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ ഒന്ന് ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യും, ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി എവിടെ നിന്ന് വന്നതാണ്, എങ്ങനെയുള്ള ആളായിരുന്നു. ആൾക്ക് ഇപ്പോൾ പട്ടികജാതിക്കാരെ കാണാൻ പറ്റാത്തതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? ഇപ്പോൾ കുറച്ച് വൃത്തിയും വെടിപ്പൊക്കെ വന്നു, ഇച്ചിരി നല്ല ഡ്രസ്സും നല്ല ക്വാളിറ്റി ജീവിതവും, അത്യാവശ്യം വലിയ എന്താ പറയുക പോലീസ് സന്നാഹങ്ങളും പാർട്ടി സന്നാഹങ്ങളൊക്കെ ആയപ്പോൾ പഴയ കാര്യം ആൾ മറന്നുപോയി. അതിന് അയാളെ കുറ്റം പറഞ്ഞ കാര്യമില്ല, ആ അവസരം ഉണ്ടാക്കി കൊടുത്ത നിങ്ങളാണ്, നിങ്ങളെ കുറ്റം പറയേണ്ടത്. അല്ലാതെ ആളെ കുറ്റം പറഞ്ഞ കാര്യമില്ല, ആളവസ്ഥയ്ക്കനുസരിച്ച് മാറി. നിങ്ങളോ ആളവസ്ഥയ്ക്കനുസരിച്ച് മാറിയപ്പോൾ നിങ്ങളും മാറേണ്ടിയിരുന്നു.
കാരണം നിങ്ങൾ ഒരു തമ്പ്രാശയിലോട്ട് മാറി നിങ്ങൾ പട്ടയജാതി ആണെന്നുള്ളത് മാറ്റി നിങ്ങൾ വേറെ വല്ല മുന്തിജാതിയൊക്കെ പറയായിരുന്നെങ്കിൽ ഒരു പക്ഷേ തമ്പ്ര നിങ്ങൾ അടുത്തിരുത്തിയാൽ ഈ കേരളത്തിൽ ആകെ ജാതി പറയുന്ന ഒരു സംഗതി ഉണ്ടെങ്കിൽ സി പി എം മാത്രമാണ്. അവർക്ക് ഈ ജാതികളാണ്, ഈ ജാതി ഇങ്ങനെ 4000 പിരിഞ്ഞിരിക്കുമ്പോഴാണ് അവർക്ക് ഭരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നിന്നെ പോലത്തെ കുറച്ച് കൊച്ചുങ്ങളൊക്കെ വന്നിട്ട് ഈ പട്ടികജാതിയാണ് ഞാൻ എന്നെ ഒഴിവാക്കിയെന്ന് പറഞ്ഞാൽ മറ്റു പട്ടികജാതിക്കാർക്കൊന്നും ഏക്കാൻ പോകുന്നില്ല. കാരണം എന്താണ്, അവർക്ക് അനുഭവം വന്നിട്ടില്ല. അവർക്ക് അനുഭവം വരുമ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളെ പോലെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങും. എനിക്ക് ഉറപ്പാ ഇനി നീ എന്തായാലും സി പി എമ്മിന് വോട്ട് ചെയ്യില്ല, 100% ഉറപ്പാ. പക്ഷെ അനുഭവം വരണം. ഓരോ മനുഷ്യന്മാർക്കും അനുഭവം വരുമ്പോഴാണ് ഇതുപോലുള്ള ചിന്തകൾ ഉണ്ടാവുക. നല്ല ചിന്തകൾ ഉണ്ടാവട്ടെ, നല്ല മനുഷ്യന്മാരെ കണ്ടുപിടിക്കട്ടെ, ജാതി പറയുന്നവർ ആരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്കെതിരെ പ്രതികരിക്കാൻ ഇവിടുത്തെ ഈ പറയുന്ന ഹൈന്ദവർ, ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവർ ചിന്തിക്കട്ടെ. നല്ല ഭരണം വേണോ, ജാതി പറഞ്ഞ് അടികൂടുന്ന ഭരണം വേണോ, ജാതീയമായ ഐത്തം കാണിക്കുന്ന ഭരണം വേണോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കേ. നിങ്ങളെ ചോയ്സല്ലേ. ഞങ്ങൾ എത്ര പ്രാവശ്യം കരഞ്ഞു പറഞ്ഞതാണ് നിങ്ങളോട്, പിണറായി വിജയനെ നമ്പണ്ട, കമ്മ്യൂണിസ്റ്റുകാരെ നമ്പണ്ട കേട്ടോ, നിങ്ങൾ കേട്ടില്ല. അപ്പൊ പിന്നെ നീ പരാതി കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് ചിരിയാണ് വരുന്നത്. ഈ ഒരു സാധനം ഞങ്ങളുടെ അടുത്ത് വീഡിയോ ആക്കി ഞങ്ങൾ പൊലിപ്പിക്കും. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇത് കോമഡിയാണ്. ഞങ്ങൾ പണ്ട് പറഞ്ഞ കാര്യം യാഥാർത്ഥ്യമായില്ലേ എന്ന് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനുള്ളൊരു സാധനം അത് മാത്രമാണ് ഈ വീഡിയോയിൽ എനിക്ക് കാണാൻ പറ്റിയത്. അല്ലാതെ പിണറായി വിജയൻ ഇത് ചെയ്തത് അത്ഭുതമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതൊരു അത്ഭുതമേ അല്ല, ഇത് അയാൾ ചെയ്യുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യ ബോധമുള്ള ഒരു മനുഷ്യന്, യാഥാർത്ഥ്യ ചിന്താഗതിയുള്ള ഒരു മനുഷ്യന് അറിയാവുന്ന കാര്യമാണ്. താങ്കളത് അറിയാൻ വഴുകിപ്പോയി എന്നുള്ളതാണ് താങ്കൾക്കും ഞങ്ങൾക്കും തമ്മിലുള്ളൊരു മാറ്റം. താങ്കളത് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ അദ്ദേഹത്തിന് അടുത്ത് ഇരിക്കാൻ പോലും പോകില്ലായിരുന്നു. കാരണം താങ്കൾക്ക് അറിയുമ്പോൾ ഇയാൾ ആക്കുന്നുള്ളത് ഈ ആട്ടിൽ കിട്ടേണ്ടി വന്നത് അറിവില്ലായ്മ കൊണ്ടാണ്. ഇപ്പം എന്തായാലും അറിവ് തന്നെ, ഇനി കമ്മ്യൂണിസ്റ്റുകാരെ നമ്പണ്ട. ഇനി നമ്പിക്കഴിഞ്ഞാൽ അതിൻ്റെ കീപ്പൂട്ടിലെ തമ്പ്രാമാർ ഒരുപാടുണ്ട്, അവർക്ക് തീരെ പറ്റില്ല. പിണറായി വിജയൻ പിന്നീട് നിങ്ങൾക്ക് ഒരു പരിധി വരെയൊക്കെ സഹിക്കുക. അവിടെ നിങ്ങോട്ട് പോരുന്ന വകുപ്പുകളുണ്ടല്ലോ, നിങ്ങളെ 7 അടി 8 അടി 9 അടിയൊക്കെ മാറ്റി നിർത്തും. പിണറായി വിജയൻ അടുത്ത് വരത്താൻ നിങ്ങൾക്ക് സാധിച്ചു, ഇരിക്കിട്ടില്ല എന്നുള്ളൂ. പക്ഷേ ഇത് അടുത്ത് പോലെ എത്താൻ നിങ്ങൾക്ക് സാധ്യമാവില്ല എന്നർത്ഥം. എന്തായാലും നിങ്ങൾ നിങ്ങളായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ കൊല്ലാപ്പുകളാണ്, നിങ്ങളായിട്ട് തന്നെ അത് തീർക്കുക. ഞങ്ങൾക്കത് കാണുമ്പോൾ കുറച്ച് നേരം മനസ്സറിഞ്ഞ് ചിരിക്കാം. എന്തിന്, ഈ വിവരമില്ലാത്ത ആൾക്കാർക്ക് വിവരം വയ്ക്കുന്നത് കാണുമ്പോൾ ചിരിയുണ്ടല്ലോ, അത് മാത്രം. നന്ദി, നമസ്കാരം.